നമസ്കാരം. ഹാർവെസ്റ്റ് ഗോസ്പൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഛത്തീസ്ഗഡിൽ ചർച്ച് ആക്രമിച്ചു, 5 പേർക്ക് പരിക്ക്. യമനിൽ കൊല്ലപ്പെട്ട 4 കന്യാസ്ത്രീകളുടെയും മൃതദേഹം അവിടെ തന്നെ സംസ്കരിക്കും. കാണാതായ മലയാളി വൈദികനെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. പാസ്റ്റർ ടി ജെ ശാമുവൽ അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് സൂപ്രണ്ടായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. അസിസ്റ്റന്റ് സൂപ്രണ്ട് പാസ്റ്റർ പി എസ് ഫിലിപ്പ്, സെക്രട്ടറി പാസ്റ്റർ തോമസ് ഫിലിപ്പ് എന്നിവരും തൽസ്ഥാനം നിലനിർത്തി. തീവ്രതയുള്ള ഭൂകമ്പവും സുനാമിയും അടുത്തെത്തിയെന്ന് അമേരിക്കയോട് പസഫിക് സുനാമി കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വലിയ സുരക്ഷാ പദ്ധതികൾ തന്നെ വേണ്ടിവരുമെന്നും കേന്ദ്രം. ഖത്തർ പെട്രോളിയത്തിൽ നിന്ന് മലയാളികളടക്കം 1000 ഇന്ത്യക്കാരെ പിരിച്ചുവിട്ടു. ബുർക്കിന ഫാസോ ഭീകരാക്രമണം, കൊല്ലപ്പെട്ടവരിൽ 7 മിഷണറിമാരും. സി ബി സി ഐ പ്രസിഡന്റായി മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. റാഞ്ചി അതിരൂപത സഹായം എത്രാൻ പുതിയ സെക്രട്ടറി ജനറൽ. എസ് ഐ എ ജി പ്രത്യേകാല സമ്മേളനം 18 തിരുവല്ലയിൽ. ആരാധന കഴിഞ്ഞിറങ്ങിയ ഉടനെ ആലയത്തിന് മുകളിൽ മിസൈൽ റോക്കറ്റ് പതിച്ചു. സിറിയയിൽ ക്രൈസ്തവ വിശ്വാസികളുടെ കൂട്ടമരണം ഒഴിവായത് തലനാരിഴക്ക്. ഗൾഫ് പ്രവാസികൾക്കിടയിൽ ആത്മഹത്യാ പ്രവണത പെരുകുന്നു. 2015 ബഹ്റിനിൽ മാത്രം ജീവനൊടുക്കിയത് 36 ഇന്ത്യൻ പ്രവാസികൾ. പരസ്പര കലഹമില്ലാതെ, വർണ്ണ വിവേചനമില്ലാതെ, സാഹോദര്യത്തിന്റെ സൗന്ദര്യവുമായി വിർജീനിയയിലൊരു ബിഗ് ഫാമിലി. വാർത്തകൾ വിശദമായി. ഛത്തീസ്ഗഡിലെ റായ്പൂർ കച്ചാന കോളനിയിലെ പ്രാർത്ഥനാലയത്തിൽ അതിക്രമിച്ചു കയറിയ സംഘം 6 ഞായറാഴ്ച പ്രാർത്ഥനയ്ക്കെത്തിയവരെ ആക്രമിച്ചു. 2 സ്ത്രീകളുൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. 9 ബൈക്കുകളിലെത്തിയ 15 സംഘം ഹാളിലേക്ക് പാഞ്ഞുകയറി സ്ത്രീകളെയും കുട്ടികളെയും സുവിശേഷ പ്രസംഗകരെയും മർദ്ദിക്കുകയായിരുന്നു. സ്ത്രീകളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറിയ അക്രമികൾ കുഞ്ഞുങ്ങളെയും മർദ്ദിച്ചു. ഛത്തീസ്ഗഡിൽ തുടർച്ചയായി ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആക്രമിക്കപ്പെടുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ദൗർബല്യമാണെന്ന് ക്രിസ്ത്യൻ ഫോറം പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ 2 6 ഇത്തരത്തിലുള്ള ആക്രമണം നടന്നതായി അദ്ദേഹം പറഞ്ഞു. പ്രധാന പാതയിൽ നിന്നുള്ള റോഡ് അവസാനിക്കുന്ന സ്ഥലത്താണ് പ്രാർത്ഥന നടന്ന പള്ളി. സമീപമുള്ള സ്ഥലം കൃഷിയില്ലാതെ തരിശായി കിടക്കുന്ന പാടമാണ്. മതപരിവർത്തനം നടത്തുന്നു എന്നാരോപിച്ചാണ് അക്രമി സംഘം പള്ളിയുടെ ഹാളിൽ കടന്നുകയറിയത്. ഹാളിലുണ്ടായിരുന്ന കസേര, മേശ, ഫാൻ തുടങ്ങി കണ്ണിൽ കണ്ടതൊക്കെയും അടിച്ചു തകർത്ത സംഘം എല്ലാവരെയും ക്രിസ്തുമതം ഉപേക്ഷിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അക്രമി സംഘത്തിന്റെ വിളയാട്ടത്തെക്കുറിച്ച് വിവരമറിഞ്ഞ് പോലീസ് എത്തിയപ്പോഴേക്കും അവർ സ്ഥലം വിട്ടിരുന്നു. പ്രസംഗപീഠത്തിൽ സൂക്ഷിച്ചിരുന്ന ബൈബിൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞതായി ഛത്തീസ്ഗഡ് ക്രിസ്ത്യൻ ഫോറം പ്രസിഡന്റ് അരുൺ പന്നാലാൽ പറഞ്ഞു. അക്രമികൾ സ്ഥലം വിട്ടതിനെ തുടർന്ന് പ്രാർത്ഥനയ്ക്കെത്തിയ വിശ്വാസികളെ പോലീസ് ചോദ്യം ചെയ്തു. ഏതാനും ജോഡി ചെരിപ്പുകൾ പള്ളിയങ്കണത്തിൽ ചിതറിക്കിടപ്പുണ്ടായിരുന്നു. അത് അക്രമികളുടേതാണെന്ന് കരുതപ്പെടുന്നു. പ്രാർത്ഥനാ ഹാളിന്റെ ജനാലകളുടെ ചില്ലകളെല്ലാം തകർന്നിരുന്നത് കണ്ടാൽ തന്നെ നിരവധി പേർ അക്രമം നടത്തിയതിന് തെളിവാണെന്ന് സമീപവാസികൾ പറഞ്ഞു. ഏതായാലും സംഭവ സ്ഥലത്തെത്തിയ പോലീസിന്റെ സമീപനം നാട്ടുകാർക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. പോലീസ് എത്തി ചോദ്യം ചെയ്യുന്നതിനു പകരം പ്രാർത്ഥന പൂർത്തിയാക്കാനാണ് ആവശ്യപ്പെട്ടത്. പ്രാർത്ഥന കഴിഞ്ഞ ശേഷമായിരുന്നു അക്രമത്തെക്കുറിച്ചുള്ള അന്വേഷണം. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ക്രൈസ്തവ പ്രാർത്ഥനാലയം ആക്രമിച്ച സംഭവത്തിൽ ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന്മേൽ ചർച്ച ആവശ്യപ്പെട്ട് കോൺഗ്രസ്. കോൺഗ്രസ് എം പി കെ സി വേണുഗോപാലാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും ദേവാലയങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ നടപടിയെടുക്കണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെടുന്നു. അതേസമയം ദേവാലയം ആക്രമിച്ച സംഭവത്തിൽ കേന്ദ്രം സംസ്ഥാന സർക്കാരിൽ നിന്ന് റിപ്പോർട്ട് തേടിയതായി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജ്ജു അറിയിച്ചു. ഛത്തീസ്ഗഡ് പോലീസ് ആവശ്യമായ നടപടികൾ ചെയ്തിട്ടുണ്ടെന്നും അക്രമങ്ങൾ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ലെന്നും കിരൺ റിജ്ജു വ്യക്തമാക്കി. സംഭവത്തിൽ 7 പിടികൂടിയതായി പോലീസും വ്യക്തമാക്കുന്നു. യമനിലെ ഏദനിൽ വൃദ്ധസദനത്തിൽ 4 നടന്ന തീവ്രവാദി ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട ജാർഖണ്ഡിലെ ഗുംല സ്വദേശി സിസ്റ്റർ ആൻസുലം, റുവാണ്ടയിൽ നിന്നുള്ള സിസ്റ്റർമാരായ മാർഗരറ്റ്, റീജിനറ്റ്, കെനിയയിൽ നിന്നുള്ള സിസ്റ്റർ ജൂഡിറ്റ് എന്നിവരുടെ മൃതദേഹങ്ങൾ ഏദനിൽ തന്നെ സംസ്കരിക്കാൻ തീരുമാനിച്ചു. മൃതദേഹങ്ങൾ അതത് രാജ്യങ്ങളിലെത്തിക്കാൻ സാധിക്കാതെ വന്നതോടെയാണ് അവിടെ തന്നെ സംസ്കരിക്കുന്നത്. കൂട്ടക്കൊലയ്ക്ക് ശേഷം മഠത്തോട് ചേർന്ന ചാപ്പലിൽ നിന്ന് തോക്കുനാരികൾ തട്ടിയെടുത്തുവെന്ന് കരുതുന്ന സലേഷ്യൻ സഭാംഗമായ രാമപുരം സ്വദേശി 56 ഫാദർ ടോം ഉഴുന്നാലിനെ കുറിച്ച് ഇനിയും വിവരമൊന്നും ലഭിച്ചിട്ടില്ലെന്ന് നോർക്ക ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിൻ്റെ ബന്ധുവുമായ നോയൽ തോമസ് പറഞ്ഞു.
IS അൽക്വയ്ദ തുടങ്ങിയവയിൽ ഏത് വിഭാഗമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമാകാത്തതിനാൽ ഫാദർ ടോമിനെ കണ്ടെത്താനുള്ള വഴികളൊന്നും തെളിഞ്ഞിട്ടില്ല. യമനിലെ ഭരണകൂടമായും ഏഡനിലെ ചില സംഘടനകളുമായും തുടരെ ഇന്ത്യൻ വിദേശ മന്ത്രാലയം ആശയവിനിമയം നടത്തുന്നുണ്ട്. വത്തിക്കാൻ നയതന്ത്ര വിഭാഗവും ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. ഇതിനിടെ സലേഷ്യൻ സഭാ അധികൃതർ കേരളത്തിലെത്തി നെടുമ്പാശ്ശേരിയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കണ്ട് പ്രശ്നത്തിന്റെ ഗൌരവം അദ്ദേഹത്തെ ധരിപ്പിച്ചു. ഇതിനിടെ കൂട്ടക്കൊല നടത്തിയ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ മഠത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട തൊടുപുഴ ഇളംദേശം പുൽപ്പറമ്പിൽ സിസ്റ്റർ സാലിയെ ഇന്ത്യയിലെത്തിക്കാൻ വിദേശ മന്ത്രാലയം നടപടികൾ ആരംഭിച്ചു. വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് അവിടെ എത്തി ആശുപത്രിയിൽ പോലീസ് സംരക്ഷണയിൽ കഴിയുന്ന സിസ്റ്റർ സാലിയുമായി ഫോണിൽ സംസാരിച്ചു. യമനിലേക്ക് വിമാന സർവീസ് പരിമിതമായതിനാൽ അയൽ രാജ്യത്തെത്തിയ ശേഷം കൊൽക്കത്തയിലെ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ആസ്ഥാനത്ത് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിൽ സൂപ്രണ്ടായി പാസ്റ്റർ ടി ജെ ശാമുവലും സെക്രട്ടറിയായി പാസ്റ്റർ തോമസ് ഫിലിപ്പും അസിസ്റ്റന്റ് സൂപ്രണ്ടായി പാസ്റ്റർ ഫി എസ് ഫിലിപ്പും വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. പാസ്റ്റർ എ രാജൻ ട്രഷറർ, പാസ്റ്റർ എം എ ഫിലിപ്പ് കമ്മിറ്റി അംഗം എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ട മറ്റ് ഭാരവാഹികൾ. പാസ്റ്റർ എം രാജനും പാസ്റ്റർ എം എ ഫിലിപ്പും കൗൺസിലിൽ പുതുമുഖങ്ങളാണ്. പുനലൂർ സഭാ ആസ്ഥാനത്ത് മാർച്ച് 7-8 തീയതികളിൽ നടന്ന വാർഷിക കോൺഫറൻസിലാണ് കൗൺസിൽ ഭരണസമിതിയെ തിരഞ്ഞെടുത്തത്. മാർച്ച് 7-8 തീയതികളിൽ പുനലൂരിൽ സഭാ ആസ്ഥാനത്ത് നടന്ന വാർഷിക കോൺഫറൻസിൽ സുവിശേഷകരും സഭാപ്രതിനിധികളുമായ 1386 പേർ സംബന്ധിച്ചു. 7-ന് രാവിലെ 9 മണിക്ക് ആരംഭിച്ച കോൺഫറൻസ് സൂപ്രണ്ട് പാസ്റ്റർ ടി ജെ ശാമുവൽ ഉദ്ഘാടനം ചെയ്തു. കാനമച്ചൻ ധ്യാന പ്രസംഗം നടത്തി. പാസ്റ്റേഴ്സ് പി എസ് ഫിലിപ്പ്, തോമസ് ഫിലിപ്പ്, യാഗദത്ത് മണി, ജോസ് തോമസ് എന്നിവർ നേതൃത്വം നൽകി. സഹോദരന്മാരായ വൈ ഷിബു, ജോജി ഐപ് മാത്യൂസ് എന്നിവർ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരായിരുന്നു. പാസ്റ്റർ കെ എം സ്കറിയായുടെ നേതൃത്വത്തിൽ സീനിയർ ശുശ്രൂഷകരായ പാസ്റ്റേഴ്സ് ഒ ശാമുവൽ, കെ എം ജോസഫ്, ഡി ഉണ്ണൂണി, സി ഐ പാപ്പച്ചൻ തുടങ്ങിയവർ നിയമന പ്രാർത്ഥന നടത്തി. ഷാജൻ ജോൺ ഇടക്കാലിൻ്റെ റിപ്പോർട്ടോടെ ഹാർവസ്റ്റ് ഗോസ്പൽ ന്യൂസ്. അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിൽ സൂപ്രണ്ടായി തിരഞ്ഞെടുക്കപ്പെട്ട പാസ്റ്റർ ടി ജെ ശാമുവൽ ഇത് 17-ാം വർഷമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇതോടുകൂടി ഏറ്റവും കൂടുതൽ കാലം സഭാ സൂപ്രണ്ടായി പ്രവർത്തിക്കാനുള്ള അവസരമാണ് പാസ്റ്റർ ടി ജെ ശാമുവലിന് ലഭിച്ചിട്ടുള്ളത്. അസംബ്ലീസ് ഓഫ് ഗോഡ് ദേശീയ ജനറൽ സെക്രട്ടറിയായി 1996 മുതൽ പ്രവർത്തിച്ചു വരുന്ന അദ്ദേഹം നേരത്തെ സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡ് ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട പാസ്റ്റർ തോമസ് ഫിലിപ്പ് നേരത്തെ സഭാ സംസ്ഥാന കൗൺസിൽ അംഗം, ഉത്തരമേഖല ഡയറക്ടർ, സെക്ഷൻ പ്രസ്ബിറ്റർ എന്നീ ചുമതലകൾ നിർവഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുനലൂർ ടൗൺ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ പാസ്റ്ററായി പ്രവർത്തിച്ചു വരുന്നു. അസിസ്റ്റന്റ് സൂപ്രണ്ട് പാസ്റ്റർ പി എസ് ഫിലിപ്പ് നേരത്തെ സഭാ സൂപ്രണ്ട്, സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡ് അസിസ്റ്റന്റ് സൂപ്രണ്ട്, ജനറൽ സെക്രട്ടറി, ബദൽ ബൈബിൾ കോളേജ് പ്രിൻസിപ്പൽ എന്നീ ചുമതലകൾ നിർവഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ അസംബ്ലീസ് ഓഫ് ഗോഡ് ദേശീയ സമിതിയിൽ സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രതിനിധിയാണ്. തിരുവനന്തപുരം പനയറക്കുന്ന് ഗ്രേസ് എ ജി ചർച്ചിൻ്റെ പാസ്റ്ററായി കാൽ നൂറ്റാണ്ട് പൂർത്തീകരിക്കുന്ന സമയത്ത് ലഭിച്ച അപൂർവ സമ്മാനമാണ് പാസ്റ്റർ എ രാജന് സഭയുടെ ട്രഷറർ പദവി. 15 വർഷം പ്രസ്ബിറ്ററായി പ്രവർത്തിച്ചിട്ടുണ്ട്. കൗൺസിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട പാസ്റ്റർ എം എ ഫിലിപ്പ് എറണാകുളം ഇടക്കൊച്ചി എ ജി സഭയുടെ ശുശ്രൂഷകനാണ്. നിലവിൽ തൃശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകൾ ഉൾപ്പെടുന്ന ഉത്തരമേഖലയുടെ ഡയറക്ടറാണ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 റവന്യൂ ജില്ലകളിലായി 800 പ്രാദേശിക സഭകളാണ് അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്റ്റിനുള്ളത്. അമേരിക്കയെ പിടിച്ചുകുലുക്കാൻ ശേഷിയുള്ള 9.2 തീവ്രതയുള്ള ഭൂകമ്പവും അതോട് ചേർന്ന് സംഭവിക്കുന്ന അതീവ വിനാശകാരിയായ സുനാമിയും ഉടനുണ്ടാകാൻ സാധ്യതയെന്ന് ശാസ്ത്രലോകം. 400-600 വർഷങ്ങളുടെ ഇടവേളകളിൽ മാത്രം സംഭവിക്കുന്ന ഈ ദുരന്തത്തിൻ്റെ സമയം അടുത്തുവെന്നാണ് പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രത്തിൻ്റെ പ്രവചനം. അമേരിക്കയിൽ നിന്ന് ജപ്പാൻ വരെ സഞ്ചരിക്കുവാൻ ശേഷിയുള്ളതാണ് ഈ സുനാമി എന്നാണ് കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. സുനാമിയുടെ സഞ്ചാരദിശയും അവ ബാധിക്കുന്ന പ്രദേശങ്ങളെക്കുറിച്ചും അവ കരയിലെത്താനുള്ള സമയവും എല്ലാം കാണിക്കുന്ന ചിത്രവും പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം പുറത്തുവിട്ടു. അമേരിക്കയിലെ ഓറിയോൺ വാഷിംഗ്ടൺ സ്റ്റേറ്റുകളിലെ 1000-ലേറെ പാലങ്ങൾ തകരും. തീരദേശ ദേശീയ പാതയായ US റോഡ് 101 ബാധിക്കും. റോഡുകൾ പിളരും. സിയാറ്റിൽ, പോർട്ട്ലാൻഡ് തുടങ്ങിയ പ്രദേശങ്ങളെ കാര്യമായി ബാധിക്കും. വാഷിംഗ്ടൺ, ഓറിയോൺ, കാലിഫോർണിയ എന്നിവിടങ്ങളിൽ മരണനിരക്ക് ഉയരുമെന്നും പ്രവചനം സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ 70% വാഷിംഗ്ടണിലാണത്രേ സംഭവിക്കുക. കടലിനടിയിൽ 1000 കിലോമീറ്റർ നീളത്തിലുള്ള ഭാഗത്ത് നോർത്ത് അമേരിക്കൻ ഭൂപാളിയും യുവാൻഡേ ഫുഗാപാളിയും പരസ്പരം കൂട്ടിയിടിക്കുന്നതാണ് ഭൂകമ്പത്തിന് കാരണമാകുന്നത്. യുവാൻഡേ ഫുഗാപാളിയെ നോർത്ത് അമേരിക്കൻ പാളി ഞെരുക്കുകയാണ് ചെയ്യുന്നത്. വരുന്ന ഭൂകമ്പത്തിൽ കുറഞ്ഞത് 6 അടിയെങ്കിലും യുവാൻഡേ ഫുഗാപാളി താഴുമെന്നാണ് ശാസ്ത്രലോകത്തിന്
നിഗമനം. നിലവിലെ സാങ്കേതിക വിദ്യകൾ പ്രകാരം 20 മിനിറ്റിന് മുമ്പ് വരെ സുനാമി അറിയിപ്പ് ഇപ്പോൾ സാധ്യമെന്നാണ് ഗവേഷകരുടെ കണക്കുകൂട്ടൽ. ആ സമയത്തിനുള്ളിൽ ഉയരം കൂടിയ പർവ്വത പ്രദേശങ്ങളിലേക്ക് ജനത്തെ ഒഴിപ്പിച്ച് മരണനിരക്ക് കുറയ്ക്കാനാവും എന്ന് ശാസ്ത്രലോകം കണക്കുകൂട്ടുന്നു. AD 1700 ജനുവരി 27 ജപ്പാനെ തകർത്തെറിഞ്ഞുകൊണ്ട് വമ്പൻ സുനാമി സംഭവിച്ചുവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കൻ തീരത്തെ വടക്ക് പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ ഈ സുനാമിയുടെ പ്രഭാവമായ ഭൂചലനത്തിന്റെ കേന്ദ്രം ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. കാലിഫോർണിയ മുതൽ വാഷിംഗ്ടൺ വരെയുള്ള പ്രദേശങ്ങളിലെ മരങ്ങളിൽ നടത്തിയ പഠനത്തിൽ 1699 ഇടയ്ക്കുള്ള തണുപ്പ് കാലത്ത് ധാരാളം മരങ്ങൾ നശിച്ചു പോയെങ്കിലും അതിന് കാരണം 6 അടിയോളം ഉയരത്തിൽ ഉപ്പുവെള്ളം കയറിയതായിരുന്നു എന്നും കണ്ടെത്തുകയുണ്ടായി. ജപ്പാനെയും അമേരിക്കയും ഒരുപോലെ ബാധിക്കുന്ന ഈ സുനാമി ആവർത്തിക്കാൻ സമയമായെന്നാണ് ഗവേഷകരുടെ മുന്നറിയിപ്പ്. ഈ ഭൂചലനം 3 മുതൽ 5 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുമെന്നും 14,000 പേർക്ക് വരെ ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായേക്കാമെന്നും 30,000 പേർക്ക് വരെ പരുക്കുകൾ ഏൽക്കാമെന്നും ഗവേഷകർ സൂചിപ്പിക്കുന്നു. ഗൾഫ് രാജ്യമായ ഖത്തറിലെ ദേശീയ കമ്പനിയായ ഖത്തർ പെട്രോളിയത്തിൽ നിന്ന് മലയാളികളടക്കം 1000 ഇന്ത്യക്കാരെ പിരിച്ചുവിട്ടതായി റിപ്പോർട്ട്. രാജ്യസഭയിൽ വിദേശകാര്യ സഹമന്ത്രി വി കെ സിംഗ് അറിയിച്ചതാണിത്. ജോലി നഷ്ടമായ പ്രവാസികളെ പുനരധിവസിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യമുയർന്ന വേളയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. എണ്ണ വിലയിടിവ് കാരണം ഗൾഫ് മേഖലയിലെ വ്യവസായശാലകളും ഗവൺമെന്റും ചെലവ് ചുരുക്കാൻ നിർബന്ധിതരായതിന്റെ ഫലമായിട്ടാണ് മലയാളികളടക്കം നിരവധി ഇന്ത്യക്കാർക്ക് ജോലി നഷ്ടമായത്. മറ്റ് രാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്ക് ഇത്രയും വലിയ രീതിയിൽ ജോലി നഷ്ടമായിട്ടില്ല. ജോലി നഷ്ടമായവരിൽ പലരും നാട്ടിലെത്തുകയും കുറേ പേർ ഖത്തറിൽ തന്നെ മറ്റു തൊഴിൽ തേടുകയും ചെയ്തിട്ടുണ്ട്, മന്ത്രി സഭയിൽ വിശദീകരിച്ചു. എന്നാൽ ജോലി നഷ്ടമായവരിൽ പലർക്കും ക്രെഡിറ്റ് കാർഡുകളും ലോണുകളും മറ്റുമുള്ളതുകൊണ്ട് നാട്ടിലുടനെ വരാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളതെന്നും പറയപ്പെടുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് ഗോസ്പൽ ന്യൂസ്. പശ്ചിമ ആഫ്രിക്കൻ രാഷ്ട്രമായ ബുർക്കിന ഫാസോയിലെ ഹോട്ടലിൽ തീവ്രവാദികൾ നടത്തിയ കൂട്ടക്കൊലയിൽ മരിച്ചവരുടെ കൂട്ടത്തിൽ 7 മിഷണറിമാരും ഉണ്ടായിരുന്നതായി വാർത്ത പുറത്തുവന്നു. ജനുവരി 15 വെള്ളിയാഴ്ച രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായ വാഗദൂഗുവിൽ സ്പ്ലെൻഡിറ്റ് ഹോട്ടലിലും തൊട്ടടുത്ത കഫേയിലുമായി ഒരേ സമയം ഭീകരർ ആയുധങ്ങളുമായി ഇരച്ചു കയറി കണ്ണിൽ കണ്ടവരെയെല്ലാം വെടിവെച്ചിടുകയായിരുന്നു. സംഭവത്തിൽ 29 പേരാണ് തൽക്ഷണം മരിച്ചത്. അവരിൽ 18 പേരും വിദേശികളായിരുന്നു. വിദേശ സന്ദർശകർ എന്ന് മാത്രമേ ഇവരെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് അറിവ് കിട്ടിയിരുന്നുള്ളൂ. എന്നാൽ ഇവരിൽ 7 പേർ അമേരിക്ക, കാനഡ എന്നിവിടങ്ങളിൽ നിന്നുള്ളതും ബുർക്കിന ഫാസോയിൽ സേവനം ചെയ്തു വന്നിരുന്നതുമായ മിഷണറി സംഘമായിരുന്നു എന്ന് വാർത്ത സ്ഥിരീകരിച്ചു. കാനഡ സ്വദേശിയും മനുഷ്യാവകാശ പ്രവർത്തകനും മിഷണറിയുമായ വെവസ് കരിയർ, ഭാര്യ ഗ്ലാഡിസ്, മകൾ 37-കാരിയായ മൗദി കരിയർ, മകൻ ചാൾസ് എന്നിവരും മിഷണറിമാരായ സൂസന്ന ബെർണറ്റ്, ലൂയിസ് ടബോട്ട്, US ഫ്ലോറിഡ സ്വദേശിയായ 45-കാരനായ മിഖായേൽ റീഡറിംഗ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. മിഷണറി മിഖായേൽ കുടുംബമായി 2011 മുതൽ ബുർഖീനിയയിൽ അനാഥശാലയും സ്കൂളും സഭാ ശുശ്രൂഷയും നടത്തി വരികയാണ്. കൊല്ലപ്പെട്ട വ്യവസും കുടുംബാംഗങ്ങളും കാനഡയിലെ ഒരു പ്രാദേശിക സഭയുടെ പ്രതിനിധികളായി മിഷണറി ദൗത്യത്തിന് എത്തിയതായിരുന്നു. ബുർഖീനിയിലെ ഒരു പ്രാദേശിക പാസ്റ്റർ വാലന്റൻ സംഭവ സമയത്ത് ഇവരോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. തീവ്രവാദി സംഘടനയായ അൽക്വയ്ദയാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് ഗോസ്പൽ ന്യൂസ്. ഭാരത കത്തോലിക്ക മെത്രാൻ സംഘമായ CBCI പ്രസിഡന്റായി മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമിസ് കാതോലിക്ക ബാവ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പ്രഥമ വൈസ് പ്രസിഡന്റായും ഗോവ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫിലിപ്പ് നേരി ഫെറാവോ ദ്വിതീയ വൈസ് പ്രസിഡന്റായും തുടരും. റാഞ്ചി അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ തിയോഡർ മസ്കറാനസ് ആണ് പുതിയ സെക്രട്ടറി ജനറൽ. നിലവിലെ സെക്രട്ടറി ജനറൽ ആഗ്ര ആർച്ച് ബിഷപ്പ് ഡോക്ടർ ആൽബർട്ട് ഡിസൂസ 6 വർഷത്തെ സേവനത്തിന് ശേഷം പദവിയൊഴിഞ്ഞു. ബെംഗളൂരുവിൽ നടന്ന CBCIയുടെ 32-ാമത് പ്ലീനറി അസംബ്ലി സമ്മേളനത്തിൻ്റെ 7-ാം ദിവസമായ മാർച്ച് 8 അടുത്ത 2 വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തത്. CBCIയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കാരിത്താസ് ഇന്ത്യയുടെ അടുത്ത 4 വർഷത്തേക്കുള്ള ചെയർമാനായി അഗർത്തല ബിഷപ്പ് ഡോക്ടർ ലൂമൻ മൊണ്ടേറോ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ദേശീയ മതബോധനത്തിനും ആരാധനാക്രമത്തിനുമുള്ള കേന്ദ്രത്തിൻ്റെ ചെയർമാനായി പൂന ബിഷപ്പ് ഡോക്ടർ തോമസ് ദാബ്രയും അടുത്ത 4 വർഷത്തേക്ക് തുടരും. ബംഗളൂരു സെൻറ് ജോൺസ് നാഷണൽ അക്കാഡമി ഓഫ് ഹെൽത്ത് സയൻസസിൻ്റെ ചെയർമാനായി മദ്രാസ് മൈലാപ്പൂർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോർജ് അന്തോണിസ്വാമിയെ തിരഞ്ഞെടുത്തു. വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറക്കലായിരുന്നു ഇതുവരെ ഈ പദവിയിൽ. CBCI പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമിസ് കാതോലിക്ക ബാവ കേരള കത്തോലിക്ക മെത്രാൻ സംഘത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. പ്രധാനമന്ത്രി അധ്യക്ഷനായുള്ള ദേശീയോദ്ഗ്രഥന സമിതിയിലും മാർ ക്ലിമിസ് ബാവ അംഗമാണ്. നാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് ഗോസ്പൽ ന്യൂസ്. സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡ് ഏകദിന പൊതുയോഗം മാർച്ച് 18 തിരുവല്ല മഞ്ഞാടി ഡോക്ടർ ജോസഫ് മാർത്തോമ ക്യാമ്പ് സെന്ററിൽ നടക്കും.
കഴിഞ്ഞ നവംബറിൽ ചെന്നൈയിലും ഡിസംബറിൽ തിരുവനന്തപുരത്ത് നടന്ന യോഗങ്ങളുടെ തുടർച്ചയാണ് ഈ സമ്മേളനം. സഭയുടെ വസ്തുവകകളുടെ ക്രയവിക്രയങ്ങൾ സംബന്ധിച്ച നിയമ തടസ്സങ്ങൾ, ആരാധനാലയങ്ങൾക്കും സെമിത്തേരികൾക്കും സ്ഥലം അനുവദിക്കുന്നത് സംബന്ധിച്ച തടസ്സങ്ങൾ, ഫോറിൻ കോൺട്രിബ്യൂഷൻ സംബന്ധിച്ച വിഷയങ്ങൾ എന്നിവ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഒപ്പം SIAGE ഭരണഘടനയും ഭരണ നിയമങ്ങളും ആവശ്യമായ പുതിയ വകുപ്പുകൾ ചേർത്ത് ഭേദഗതി ചെയ്യുന്നതിനുള്ള സംവിധാനവും യോഗത്തിൽ ഉണ്ടാകും. SIAGE ഫെലോഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള സഭയുടെ അംഗീകൃത ശുശ്രൂഷകരും ഓരോ സഭാപ്രതിനിധിയും സമ്മേളനത്തിൽ പങ്കെടുക്കും. SIAGE സൂപ്രണ്ട് പാസ്റ്റർ VT Abraham അധ്യക്ഷത വഹിക്കും. ക്രൈസ്തവ സമൂഹത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്ന സിറിയ ഇപ്പോൾ വാർത്തകളിൽ സ്ഥിരം ഇടം പിടിക്കുന്ന രാജ്യമാണ്. പ്രതിസന്ധികളുടെ വാർത്തകൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ദൈവീക കരുതലുകളുടെ അത്ഭുത അനുഭവങ്ങളും അവിടെ നിന്ന് പുറത്തു വരുന്നു. കഠിനമായ പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഇവിടുത്തെ ക്രൈസ്തവർ ദൈവാശ്രയം കൈവിടുന്നില്ലെന്നും ദൈവം അവർക്കായി കരുതുന്നു എന്നതിൻ്റെയും തെളിവായി മാറി ആ സംഭവം. വിശ്വാസികൾ ആരാധന കഴിഞ്ഞിറങ്ങിയ ഉടനെ ആരാധനാലയത്തിന് മുകളിൽ മിസൈൽ റോക്കറ്റ് പതിച്ചു. 200-ൽ വരുന്ന വിശ്വാസികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. January 17 ഞായറാഴ്ച സിറിയയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായ അലപ്പോയിൽ നടന്ന സംഭവം വിദേശ മാധ്യമങ്ങളാണ് പുറത്തു കൊണ്ടുവന്നത്. തങ്ങൾ അനുഭവിച്ച ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് ആ സംഭവം വിശ്വാസികളിൽ ചിലർ വൈകിയെങ്കിലും മാധ്യമ ശ്രദ്ധയിൽ പെടുത്തുകയായിരുന്നു. അലപ്പോയിലെ മൻഷയിലുള്ള അർമേനിയയിൽ ഇവാഞ്ചലിക്കൽ ചർച്ചിന്റെ ആരാധനയ്ക്ക് പതിവ് പോലെ രാവിലെ തന്നെ വിശ്വാസികൾ ഒരുമിച്ച് കൂടി. വലിയ പ്രതിസന്ധികൾക്ക് നടുവിലും ദൈവം അത്ഭുതകരമായി നമ്മെ നടത്തുവാൻ സർവശക്തനാണ് എന്നായിരുന്നു അന്നത്തെ പ്രസംഗവും. സഭായോഗത്തിന് ശേഷം യുവജന മീറ്റിംഗും നടത്തിയ ശേഷം വിശ്വാസികൾ പിരിഞ്ഞു. ആഭ്യന്തര കലാപം ശക്തമായിരിക്കയാൽ വിശ്വാസികളും പാസ്റ്ററും സഹശുശ്രൂഷകന്മാരുമെല്ലാം ഒരുമിച്ച് കൂടി വരികയും ആരാധന കഴിഞ്ഞ് ഒരുമിച്ച് ആലയം പൂട്ടിപ്പോവുകയുമാണ് പതിവ്. അന്നേ ദിനം രാവിലെ 11:45 അവരെല്ലാം ആരാധനാലയത്തിന് പുറത്തിറങ്ങി ഭവനത്തിലേക്ക് മടങ്ങാനൊരുങ്ങുമ്പോഴായിരുന്നു വലിയ ശബ്ദത്തോടെ എന്തോ ഒന്ന് ആരാധനാലയത്തിന് മുകളിൽ പതിച്ചത്. നിമിഷങ്ങൾക്കുള്ളിൽ അത് പൊട്ടിത്തെറിച്ചു. ചർച്ചിന്റെ മേൽക്കൂരയടക്കം തകർന്നു വീണ് കത്തിപ്പടർന്നു. ഭീകരർ തൊടുത്തുവിട്ട മിസൈൽ റോക്കറ്റായിരുന്നു അത്. സംഭവം നടക്കുമ്പോൾ എല്ലാവരും പുറത്തായിരുന്നു. ഒരു നിമിഷം മുമ്പ് ആ റോക്കറ്റ് പതിച്ചിരുന്നുവെങ്കിൽ ആ സഭാംഗങ്ങൾ മുഴുവൻ കത്തിച്ചാമ്പലാകുമായിരുന്നു. ദൈവത്തിൻ്റെ കരുണയും കൃപയും ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടതെന്ന് സഭാപാസ്റ്ററും വിശ്വാസികളും പ്രതികരിച്ചു. സംഭവത്തിനു മുമ്പും അതിനുശേഷവും ഇതുപോലുള്ള സംഭവങ്ങളിലൂടെ അനവധി ക്രൈസ്തവർ സിറിയയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് ഗോസ്പൽ ന്യൂസ്. ഗൾഫ് മലയാളികൾക്കിടയിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. വിഷാദ രോഗങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ബ്ലേഡ് ചൂതാട്ട മാഫികൾക്ക് ഇരയാകുന്നതുമാണ് പ്രവാസി മലയാളികളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതിൻ്റെ മുഖ്യ കാരണങ്ങളെന്ന് ഗൾഫ് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നു. 2012 ബഹ്റിനിൽ പ്രവാസികളായ 40 പേരും 13-ൽ 25 പേരുമാണ് ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ വർഷം അത് 36 പേരായി. കൊള്ളപ്പലിശ ചൂതാട്ട മാഫിയകളുടെ പ്രവർത്തനങ്ങളിൽ മലയാളികൾ ഇരയാകുന്നതായി മുമ്പേ തന്നെ റിപ്പോർട്ടുണ്ട്. പാസ്പോർട്ട്, PRS തുടങ്ങിയ രേഖകൾ ഈടായി വാങ്ങി ചൂതാട്ടങ്ങൾക്ക് പണം നൽകുന്നവരെക്കുറിച്ചും നിലവിൽ റിപ്പോർട്ടുകൾ സജീവമായിരിക്കുകയാണ്. ബ്ലേഡ് മാഫിയകൾക്കെതിരെ പ്രവാസി സാമൂഹ്യ പ്രവർത്തകർ പോയ വർഷം ശക്തമായ ഇടപെടലുകൾ നടത്തിയിരുന്നു. ബഹ്റിനിലെ പ്രവാസി മലയാളികൾക്കിടയിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ ക്യാൻസർ കെയർ സൊസൈറ്റിക്ക് കീഴിൽ വൈദ്യസഹായവും കൗൺസിലിംഗും ലഭ്യമാക്കുന്ന ഹോട്ട്ലൈൻ സംവിധാനത്തിന് ശ്രമം ആരംഭിച്ചു. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലാണ് ഹോട്ട്ലൈൻ രൂപപ്പെടുത്തുന്നത്. ബഹ്റിൻ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ മനഃശാസ്ത്ര വിഭാഗവുമായി സഹകരിച്ച് അനവധി സന്നദ്ധ സേവകരുടെ പിന്തുണയോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സംവിധാനമാണ് നടപ്പാക്കുകയെന്ന് ക്യാൻസർ കെയർ ഗ്രൂപ്പ് ഭാരവാഹികൾ വ്യക്തമാക്കി. ഹോട്ട്ലൈൻ നമ്പറിലേക്ക് വിളിക്കുന്ന ഉടൻ സഹായം ലഭ്യമാക്കാനാണ് പരിപാടി. കുടുംബത്തിൽ നിന്നും ഉറ്റവരിൽ നിന്നും ഒറ്റപ്പെട്ട് ജോലിസ്ഥലങ്ങളിൽ ഏകാന്തവാസം നയിക്കുന്നവരുടെ ഇടയിൽ വിഷാദ രോഗികൾ വർദ്ധിച്ചിട്ടുണ്ട്. ഇവരിൽ പലരും ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചിട്ടുമുണ്ട്. പോയ വർഷം ആത്മഹത്യ ചെയ്തവരിൽ പലരും താഴ്ന്ന വരുമാനക്കാരാണ്. കൃത്യമായി ശമ്പളം കിട്ടാത്തതും പലിശക്കാരുടെ ഭീഷണിയിൽ തളർന്നു പോകുന്നവരും ഒടുവിൽ ചെന്നെത്തുന്നത് ആത്മഹത്യയിലാണ്. പാസ്പോർട്ട് പോലും പലിശക്കാരുടെ കയ്യിലായി കഴിയുമ്പോൾ ഇനി രക്ഷയില്ല എന്ന് തീരുമാനിച്ച് പലരും സ്വയം മരണം തിരഞ്ഞെടുക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസത്തിലും ഒരു മലയാളി ബഹ്റിനിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ചിരുന്നു. ഇയാൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായി പരിചിതർ പറഞ്ഞതായി ബഹ്റിൻ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. കുവൈറ്റിൽ നിന്ന് സന്തോഷ് തോമസിന്റെ റിപ്പോർട്ടോടെ ന്യൂസ് ഡെസ്ക്, ഹാർവസ്റ്റ് ഗോസ്പൽ ന്യൂസ്. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച് കുവൈറ്റിന്റെ ചെയർമാനും കുവൈറ്റിലെ ഏക തദ്ദേശീയ പാസ്റ്ററുമായ പാസ്റ്റർ ഇമ്മാനുവൽ ഗരീബിന്റെ സഹോദരൻ നബീൽ ബി ഗരീബ് അന്തരിച്ചു. 56 വയസ്സായിരുന്നു. March 12 ലെബനോണിലുണ്ടായ ഒരു വാഹനാപകടത്തിലായിരുന്നു അന്ത്യം. ഇന്ന് NECK കോമ്പൗണ്ടിൽ വച്ച് സംസ്കാര ശുശ്രൂഷകൾ നിർവഹിച്ചതിനു ശേഷം കുവൈറ്റ് സുൽബിഹാദ് സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിച്ചു. UK വിസ നിരക്ക് കൂട്ടുന്നു. March 18 മുതൽ ബ്രിട്ടനിൽ വിസ ഫീസ് വർദ്ധിപ്പിക്കും.
ഹ്രസ്വകാല സന്ദർശന വിസയ്ക്കും തൊഴിൽ പഠന വിസകൾക്കുമായുള്ള നിരക്കുകൾ 2% വരെ വർദ്ധിക്കും. നിരക്ക് വർധന ഇന്ത്യക്കാരെ പ്രതികൂലമായി ബാധിക്കും. 2015 വിദഗ്ധ ജീവനക്കാർക്ക് അനുവദിച്ച 92,062 വിസകളിൽ 57% ഇന്ത്യക്കാർക്കാണ് ലഭിച്ചത്. ഇനി മുതൽ സെറ്റിൽമെന്റ്, റെസിഡൻസ്, നാഷണാലിറ്റി ആപ്ലിക്കേഷനുകളിലേക്കുള്ള ഫീസ് 25% വർദ്ധിക്കുമെന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. 6th ഓസ്ട്രേലിയൻ ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ കോൺഫറൻസ് 25 മുതൽ 27 വരെ വിക്ടോറിയയിലെ KC ജൂനിയർ ക്യാമ്പസിലുള്ള മാറാനാഥ ക്രിസ്ത്യൻ സ്കൂളിൽ നടക്കും. നാഷണൽ പ്രസിഡന്റ് പാസ്റ്റർ തോമസ് ജോർജ് ഉദ്ഘാടനം ചെയ്യുന്ന യോഗത്തിൽ IPC ജനറൽ ആക്ടിംഗ് സെക്രട്ടറി പാസ്റ്റർ സാം ജോർജ്, പാസ്റ്റർ KJ തോമസ് എന്നിവർ പ്രസംഗിക്കും. സിസ്റ്റർ പെർസിസ് ജോൺ ഗാനാലാപനം നടത്തും. മഹത്വപൂർണമായ ക്രിസ്തു എന്നതാണ് ഈ പ്രാവശ്യത്തെ ചിന്താവിഷയം. ഭീകരാക്രമണം ഭയന്ന് ഇറാഖിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സാന്നിധ്യ നഗരമായ മൊസൂളിൽ നിന്ന് പലായനം ചെയ്ത ക്രൈസ്തവരുടെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും വാഹനങ്ങളും ഭൂമിയും IS ഭീകരർ ലേലം ചെയ്തു. 100+ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും വാഹനങ്ങളുമാണ് കുറഞ്ഞ വിലയ്ക്ക് ലേലം ചെയ്യപ്പെട്ടത്. ജനുവരി അവസാന വാരത്തിൽ മൊസൂളിലാണ് ലേലം നടന്നത്. 2014 IS മൊസൂൾ പിടിച്ചെടുത്തത്. അന്നുമുതൽ ക്രൈസ്തവർ ചെറുത്തു നിൽക്കാനാവാതെ നഗരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയായിരുന്നു. 100+ മൊസൂളിന്റെ അവകാശികളായിരുന്നു കൊഴിഞ്ഞുപോയ ക്രൈസ്തവർ. IS ഫണ്ട് വിപുലീകരിക്കാനാണ് ലേലം നടത്തിയതെന്ന് പ്രാദേശികവാസികൾ പറഞ്ഞു. ജീവനെ ഭയന്നും ക്രിസ്തുവിശ്വാസം തള്ളിക്കളയാൻ വിസമ്മതമുള്ളതിനാൽ നാടുവിട്ട ക്രൈസ്തവർ ഇപ്പോൾ നിരാലംബരായി വിവിധ രാജ്യങ്ങളിൽ അഭയാർത്ഥികളാണ്. IPC വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റ് നിലവിൽ വന്നു. പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. 2009 മുതൽ 3 സോണുകളായി പ്രവർത്തിച്ചു വരുന്ന IPCയുടെ വെസ്റ്റ് ബംഗാളിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് കഴിഞ്ഞ January 25 IPC ജനറൽ കൗൺസിൽ IPC വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റ് എന്ന നാമകരണം ചെയ്ത് പ്രവർത്തനം വിപുലീകരിച്ചു. തുടർന്ന് March 3 കൊൽക്കത്തയിൽ നടന്ന സ്റ്റേറ്റിന്റെ പ്രഥമ ജനറൽ ബോഡിയിൽ പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി പാസ്റ്റർ PA കുര്യൻ, വൈസ് പ്രസിഡന്റായി പാസ്റ്റർ ജോസ്മോൻ ജോർജ്, സെക്രട്ടറിയായി പാസ്റ്റർ ഫിന്നി പാറയിൽ, ജോയിന്റ് സെക്രട്ടറിയായി പാസ്റ്റർ പ്രദീപ് കുമാർ VK, ട്രഷററായി ബ്രദർ PC ചാക്കോ എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. എക്സിക്യൂട്ടീവ് ഭാരവാഹികളടക്കം 21-അംഗ ഭരണസമിതിയാണ് സ്റ്റേറ്റ് കൗൺസിലിൻ്റെത്. ഹാർവസ്റ്റ് ഗോസ്പൽ ന്യൂസ് സ്പെഷ്യൽ. മക്കൾ വേണ്ട എന്ന ചിന്താഗതിയുള്ള ദമ്പതികൾ ക്രിസ്തീയ ഗോളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയിലെ വിർജീനിയയിൽ ഒരു കുടുംബം സ്വന്തം മക്കൾക്കൊപ്പം ദത്തുമക്കളെയും ചേർത്ത് പിടിച്ച് വ്യത്യസ്തമാവുകയാണ്. തികഞ്ഞ ക്രിസ്തുഭക്തരായ പോൾ ബ്രിക്സ് എന്ന 60-കാരനും ഭാര്യ ജിനുമാണ് നിരാലംബരും വൈകല്യമുള്ളവരുമായ കുഞ്ഞുങ്ങളെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ദത്തെടുത്തുകൊണ്ടുവന്ന് സ്വന്തം മക്കൾക്കൊപ്പം വളർത്തുന്നത്. ഇതിവർ വെറുതെ ചെയ്യുന്നതല്ല, ഇതാണ് തങ്ങളുടെ ക്രിസ്തീയ ശുശ്രൂഷ എന്നാണ് ഇവരുടെ നിലപാട്. തങ്ങളുടെ 5 കുട്ടികൾക്കൊപ്പം വിവിധ വികസ്വര രാജ്യങ്ങളുടെ ദുരിതത്തിൽ നിന്ന് സ്വന്തം മാതാപിതാക്കൾ പുറന്തള്ളിയ 29 കുട്ടികളെ വില കൊടുത്തു വാങ്ങിയാണ് സ്വന്തം മക്കളെപ്പോലെ പോൾ ബ്രിക്സും ഭാര്യയും വളർത്തുന്നത്. തികഞ്ഞ ക്രൈസ്തവ വിശ്വാസികളായ പോൾ ബ്രിക്സും ഭാര്യ ജീനും ദൈവത്തെ സേവിക്കുന്നത് നിരാലംബരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ്. അത് നിഷ്കളങ്ക ബാല്യങ്ങളെ ആകുമ്പോൾ തങ്ങളോടുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം വർദ്ധിക്കുന്നു എന്നാണ് അവരുടെ വിശ്വാസം. 1985 ഇവർ ആദ്യത്തെ കുട്ടിയെ ദത്തെടുത്തത്. മെക്സിക്കോയിലെ അനാഥാലയത്തിൽ നിന്ന് കാഴ്ചക്കുറവും അംഗവൈകല്യവുമുള്ള ഒരു കുട്ടിയുടെ ദയനീയ ചിത്രമാണ് അവനെ സ്വന്തമാക്കാൻ ദമ്പതികളെ പ്രേരിപ്പിച്ചത്. ലോകത്തനേക കുഞ്ഞുങ്ങൾ ഇതുപോലെ ആർക്കും വേണ്ടാതെ നശിക്കുന്നു എന്ന ചിന്ത അലട്ടിത്തുടങ്ങിയപ്പോൾ പിന്നെ മടിച്ചില്ല. ദുരിത രാജ്യങ്ങളിലേക്കായിരുന്നു ആദ്യ യാത്രകൾ. ഘാന, റഷ്യ, ഉക്രൈൻ, ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് പലപ്പോഴായി കുട്ടികളെ ദത്തെടുത്തു. ഇവരിൽ മിക്കവരും കാഴ്ചയില്ലാത്തവരും ബുദ്ധിമാന്ദ്യമുള്ളവരും അംഗവൈകല്യമുള്ളവരുമായിരുന്നു. ആ നിസ്സഹായ ബാല്യങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് വർണ്ണവിവേചനമില്ലാതെ ദൈവസ്നേഹത്തിൽ സ്വന്തം മക്കൾക്കൊപ്പം വളർത്തി അവർക്ക് നല്ല ജീവിതത്തിനൊപ്പം സർവശക്തനായ ദൈവത്തെയും കാട്ടിക്കൊടുത്തു. കുട്ടികൾ അത് ഉൾക്കൊണ്ട് സന്തോഷമായി വളരുകയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വൈകല്യമുള്ള കുട്ടികളെ ശപിക്കപ്പെട്ടവരും പിശാചിൻ്റെ സന്തതികളുമൊക്കെയായാണ് കാണുന്നത്. പല മാതാപിതാക്കളും കുട്ടികൾ പിച്ച വയ്ക്കുമ്പോൾ തന്നെ അവരെ തെരുവിൽ ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. ദത്തെടുക്കുന്നതിന് മുമ്പ് പല കുട്ടികളുടെയും മാതാപിതാക്കൾക്ക് കുട്ടികളുടെ വില കൊടുക്കേണ്ടതായി പോലും വന്നു എന്ന് പോൾ ബ്രിക്സ് പറയുന്നു. ഇക്കൂട്ടത്തിലെ മൂത്തയാൾക്ക് ഇപ്പോൾ 36 വയസ്സും ഇളയ കുട്ടിക്ക് 5 വയസ്സുമാണ് പ്രായം. 5,000 അടി വിസ്തീർണമുള്ള 9 മുറികളുള്ള വീട്ടിലാണ് ഇപ്പോൾ ഈ വേറിട്ട കുടുംബത്തിൻ്റെ വാസം. കുട്ടികളുടെ ആവശ്യത്തിലേക്കായി വർഷം തോറും വലിയ തുക തന്നെ ഇവർ ചെലവഴിക്കുന്നുണ്ട്. 5 മക്കളും 29 ദത്തുമക്കളും അവരിൽ പലരുടെയും 1 ഡസനോളം വരുന്ന കുഞ്ഞുമക്കളുമായി വളരെ സന്തോഷത്തിലാണ് വിർജീനിയയിലെ ഈ ബിഗ് ഫാമിലി.
36-കാരനും മെക്സിക്കോ സ്വദേശിയുമായ അബ്രഹാമും യാക്കോബും ഇസഹാക്കും യഷിയാവും നദാലിയും ഹന്നയും ലേയയും റാഖേലും ജോസഫും ജോണും ലൂക്കും സേലായും തുടങ്ങി 5 വയസ്സുകാരും ഖാനാ സ്വദേശികളുമായ ജൂദായും ജസീം വരെ ഏകോദര സഹോദരങ്ങളെപ്പോലെ ഇവിടെ വസിക്കുന്നു. ക്രിസ്തീയ ശുശ്രൂഷ എന്നത് വില കൊടുത്ത് ചെയ്യേണ്ടതാണ്. കരുണയുള്ള മനസ്സ് കർത്തൃദൗത്യങ്ങളിൽ പകരപ്പെടുമ്പോഴാണ് അവ ദൈവം മുൻപാകെ പ്രസാദമുള്ളതായി തീരുന്നത്. നഷ്ടമായി തീരേണ്ട 29 മനുഷ്യജന്മങ്ങളെ തെരുവിൽ നിന്ന് വലിച്ചെടുത്ത് അവർക്ക് ജീവനും ജീവിതവും ദൈവത്തെയും കൊടുത്ത പോൾ ബ്രിക്സ് ജീൻ ദമ്പതികളുടെ ത്യാഗത്തിൻ്റെയും ആത്മഭാരത്തിൻ്റെയും ശുശ്രൂഷാ മനോഭാവത്തിൻ്റെയും മുന്നിൽ നമ്മുടെ ശുശ്രൂഷകളും ആത്മഭാരവും എത്രമാത്രം വിലമതിക്കപ്പെടുന്നു എന്നൊന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. ന്യൂസ് ഡെസ്ക്, ഹാർവെസ്റ്റ് ഗോസ്പൽ ന്യൂസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഛത്തീസ്ഗഡിൽ ചർച്ച് ആക്രമിച്ചു, 5 പേർക്ക് പരിക്ക്. യമനിൽ കൊല്ലപ്പെട്ട 4 കന്യാസ്ത്രീകളുടെയും മൃതദേഹം അവിടെ തന്നെ സംസ്കരിക്കും. കാണാതായ മലയാളി വൈദികനെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. പാസ്റ്റർ ടി ജെ ശാമുവൽ അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് സൂപ്രണ്ടായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. അസിസ്റ്റന്റ് സൂപ്രണ്ട് പാസ്റ്റർ പി എസ് ഫിലിപ്പ്, സെക്രട്ടറി പാസ്റ്റർ തോമസ് ഫിലിപ്പ് എന്നിവരും തൽസ്ഥാനം നിലനിർത്തി. തീവ്രതയുള്ള ഭൂകമ്പവും സുനാമിയും അടുത്തെത്തിയെന്ന് അമേരിക്കയോട് പസഫിക് സുനാമി കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വലിയ സുരക്ഷാ പദ്ധതികൾ തന്നെ വേണ്ടിവരുമെന്നും കേന്ദ്രം. ഖത്തർ പെട്രോളിയത്തിൽ നിന്ന് മലയാളികളടക്കം 1000 ഇന്ത്യക്കാരെ പിരിച്ചുവിട്ടു. ബുർക്കിന ഫാസോ ഭീകരാക്രമണം, കൊല്ലപ്പെട്ടവരിൽ 7 മിഷണറിമാരും. CBCI പ്രസിഡന്റായി മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. റാഞ്ചി അതിരൂപത സഹായം എത്രാൻ പുതിയ സെക്രട്ടറി ജനറൽ. SIAG പ്രത്യേകാല സമ്മേളനം 18 തിരുവല്ലയിൽ. ആരാധന കഴിഞ്ഞിറങ്ങിയ ഉടനെ ആലയത്തിന് മുകളിൽ മിസൈൽ റോക്കറ്റ് പതിച്ചു. സിറിയയിൽ ക്രൈസ്തവ വിശ്വാസികളുടെ കൂട്ടമരണം ഒഴിവായത് തലനാരിഴക്ക്. ഗൾഫ് പ്രവാസികൾക്കിടയിൽ ആത്മഹത്യാ പ്രവണത പെരുകുന്നു. 2015 ബഹ്റിനിൽ മാത്രം ജീവനൊടുക്കിയത് 36 ഇന്ത്യൻ പ്രവാസികൾ. പരസ്പര കലഹമില്ലാതെ, വർണ്ണ വിവേചനമില്ലാതെ, സാഹോദര്യത്തിന്റെ സൗന്ദര്യവുമായി വിർജീനിയയിലൊരു ബിഗ് ഫാമിലി. വാർത്തകൾ അവസാനിക്കുന്നില്ല. ആഗോള വാർത്തകളും അവയുടെ വിശകലനങ്ങളുമായി ഇനി അടുത്ത ആഴ്ചയിൽ ഇതേ ദിവസം ഇതേ സമയം. ഈ ന്യൂസ് ബുള്ളറ്റിനിൽ നിങ്ങളുടെ വാർത്തകൾ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവ ഞങ്ങൾക്ക് അയച്ചു തരിക. news@harvestusa.tv. നമസ്കാരം.